അധ്വാനിക്കാനും മാനസിക ഭാരങ്ങൾ വഹിക്കാനും പ്രയാസങ്ങൾ ഏറ്റെടുക്കുവാനും പൊതുവെ മടിയാണല്ലോ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എല്ലാത്തിലേക്കുമുള്ള കുറുക്കു വഴികളാണ് എല്ലാവരും എപ്പോഴും അന്വേഷിക്കുന്നത്. അധ്വാനിക്കാതെ എത്രയും പെട്ടെന്ന് എങ്ങനെ പണമുണ്ടാക്കാം, ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാം, എങ്ങനെ വലിയ ത്യാഗങ്ങളോ ബുദ്ധിമുട്ടുള്ളത് എങ്ങനെ രോഗത്തെ സുഖപ്പെടുത്താം, എങ്ങനെ നമുക്ക് നല്ലൊരു ജോലി നേടാം, എല്ലാറ്റിനുമുള്ള എളുപ്പ വഴികളെക്കുറിച്ചാണ് എപ്പോഴും നമ്മുടെ മനസ്സ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എളുപ്പ വഴികൾ നല്ലതാണ്, നിഷിദ്ധമല്ലാത്ത, നമ്മുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമല്ലാത്ത വഴികളെ നമുക്ക് സ്വീകരിക്കാം. അള്ളാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും എതിരല്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കാം. പക്ഷേ പലപ്പോഴും ഒരു മടി കാരണമോ തൽക്കാലം വന്ന കാര്യങ്ങളെ പരിഹരിക്കുക എന്ന നിലക്കോ നമ്മൾ സ്വീകരിക്കുന്ന ചില കുറുക്കു വഴികൾ കൂടുതൽ അധ്വാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന അവസ്ഥയുണ്ടാവും. അത് ഏതു കാര്യത്തിനും ചെറിയൊരു കാര്യം മുതൽ വലിയൊരു കാര്യം വരെ അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ ഒരു ഗ്ലാസ് നമ്മൾ കഴുകുമ്പോൾ അത് ശ്രദ്ധയില്ലാതെ കഴുകിയാൽ എന്തു ചെയ്യും, പിന്നെ അത് പണി കൂടും. നമ്മൾ ആ ഗ്ലാസ്സിൽ ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും കണ്ടാൽ ഒരു പക്ഷേ ആ ചായ നഷ്ടപ്പെടും. അത് തിരിച്ചു കൊണ്ടുവന്ന് കഴുകി ഗ്ലാസ് മാറ്റി പുതിയ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് കഴുകുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാലോ, ആ ശ്രദ്ധ കൊണ്ട് മാത്രം അത് പരിഹരിക്കപ്പെടും. അപ്പോൾ സന്നദ്ധതക്കുറവും അതേപോലെ തന്നെ ഒരു കാര്യത്തിലേക്കുള്ള നമ്മുടെ അധ്വാനിക്കുവാനുള്ള മടിയും കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുമെന്നർത്ഥം. ഈ ഒരു ആശയം മനസ്സിൽ ഓർമ്മ വരുന്നതിന് ഒരു സന്ദർഭമുണ്ട്. ഒരു സഹോദരി അവരുടെ മകളെക്കുറിച്ച് അയച്ച ചില ക്ലിപ്പുകൾ, അത് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത്. അവർ പറയുന്നത് മകൾക്കൊരു ബന്ധമുണ്ടായി, ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ അവസ്ഥ പോലെ തന്നെ ഒരു ഒരു പയ്യനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായി, ഒരു അഫെയർ ഉണ്ടായി. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്, ആ പയ്യനെക്കുറിച്ച് അന്വേഷിക്കുക, അവൻ കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുക, ആർക്കും ബുദ്ധിമുട്ടില്ല, അവളെ കരയിപ്പിക്കേണ്ട, കാര്യങ്ങളിൽ സങ്കീർണതകളില്ല, പ്രശ്നങ്ങളില്ല, എളുപ്പം പരിഹരിക്കാം. അവരാ വഴി തന്നെയാണ് സ്വീകരിച്ചത്. ആ കുട്ടി പയ്യൻ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള നല്ലൊരു കുടുംബത്തിലെ ചുറ്റുപാടിൽപ്പെട്ട അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളാവുന്നത് കൊണ്ട് മറ്റൊന്നും അന്വേഷിക്കാതെ അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കാതെ കൂടുതൽ അവളുമായി സംസാരിക്കാനോ അവളെ ബോധവൽക്കരിക്കാനോ ഒന്നും നിൽക്കാതെ വേഗത്തിൽ കാര്യം സാധിക്കാതെ നിനക്ക് വിവാഹം നടത്തി. വിവാഹം നടന്നു കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൾ പറയുന്നു, എനിക്ക് അവനെ വേണ്ട. ഇപ്പോൾ എന്തായി? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അവളെ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, കൺവിൻസ് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ആ വിവാഹത്തിൽ തുടരാൻ, അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന് അന്വേഷിക്കാൻ, അവൾക്കൊരു ജീവിത കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കലൊക്കെ ഇപ്പം അനിവാര്യമായി വന്നു. യഥാർത്ഥത്തിൽ ഒരു എളുപ്പപ്പണി കൂടുതൽ സങ്കീർണം, ഒരു വിവാഹ പരാജയം, ഒരു തൊലാഖ്, അതേപോലെ തന്നെ സങ്കീർണമായ ചില ജീവിത സാഹചര്യങ്ങൾ, അതിലേക്കൊക്കെയാണ് ചില കുറുക്കു വഴികൾ നമ്മളെ എത്തിക്കുന്നത്. നാം രക്ഷപ്പെടാനും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാനും വേണ്ടി കുറുക്കു വഴികളെ സ്വീകരിക്കുമ്പോൾ ആ കുറുക്കു വഴികൾ നമ്മളെ എത്തിക്കുന്നത് കൂടുതൽ സങ്കീർണമായ, തിരിച്ചു കയറാൻ പറ്റാത്ത പ്രതിസന്ധികളിലേക്കാണോ എന്ന് ഒരു വേള നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. ഇനി എന്താണ് പരിഹാരം? എല്ലാറ്റും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്ക് ചില വിശ്വാസങ്ങളുണ്ട്, ചില മാർഗദർശനങ്ങളുണ്ട്, ചില മാർഗരേഖകളുണ്ട്, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വന്ന മതപരമായ മാർഗനിർദ്ദേശങ്ങൾ, ഹുദ, തെറ്റുപറ്റാത്ത ഗൈഡൻസ് അള്ളാഹുവിനടുക്ക് നമുക്കുണ്ട്. അതിനെ പ്രായോഗികമായി ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഉത്കൃഷ്ട മാതൃകകളുമുണ്ട്. അപ്പോൾ ഏതൊരു വിഷയത്തിലും എളുപ്പപ്പണി നോക്കിയാൽ, എളുപ്പവഴി നോക്കിയാൽ സങ്കീർണമായ അവസ്ഥകളിലേക്ക് ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പരിണമിക്കും. ഒരല്പം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും എളുപ്പപ്പണി എന്താണ്, കയ്യിലുള്ള ഗോൾഡോ ആധാരമോ കൊണ്ടുപോയി പണയം വെച്ചാൽ ആരെ മുമ്പിലും കുനിഞ്ഞു നിൽക്കാതെ പണം കിട്ടും. എളുപ്പത്തിൽ ഒപ്പിക്കുന്ന ആ പണം സാമ്പത്തിക രംഗത്തുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് എൻ്റെ ജീവിതത്തെ എത്തിക്കുക എന്ന് ചിന്തിച്ച എത്ര പേരുണ്ടായിരിക്കും. എളുപ്പപ്പണികളും കുറുക്കു വഴികളും അനുവദനീയമല്ലാത്ത മാർഗങ്ങളുമൊന്നും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുകയോ നമ്മളെ മോചിപ്പിക്കുകയോ നമ്മുടെ ജീവിതത്തെ എളുപ്പത്തിലാക്കുകയോ അല്ല ചെയ്യുക,
കൂടുതൽ സങ്കീർണതകളിലേക്കും കൂടുതൽ പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടുന്നതായിരിക്കും അതിൻ്റെ പരിണതി എന്നു ചിന്തിച്ച് എല്ലാ കാര്യത്തിലും ഏറ്റവും ശരിയായ വസ്വദ്ദഖബിൽ ഹുസ്ന, ഏറ്റവും നല്ല ഏറ്റവും ശരിയായ ശരി ഏതാണോ അത് അംഗീകരിച്ച് അതിനെ പ്രയോഗവൽക്കരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അള്ളാഹു സഹായിക്കട്ടെ.